നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടും അതുപോലെ തന്നെ ചെറിയൊരു മുതൽ മുടക്കിൽ തന്നെ നമുക്ക് നല്ലൊരു വരുമാന മാസം സമ്പാദിക്കാൻ കഴിയുന്ന ചില അവസരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയുടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. കാരണം ഇന്ന് ഒരുപാട് പേര് അത്തരം കാര്യങ്ങളുമായിട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എളുപ്പത്തിൽ നമുക്ക് വലിയ ചെലവില്ലാതെ, വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് ചെറിയ ഒരു മുതൽമുടക്കിൽ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന് നമ്മളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അവസരങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതുമായി മറ്റൊരു കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിലായിട്ട് കാണുന്നെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് വെല്ലമർത്താൻ മറക്കരുത്. ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ഫോളോ എന്ന ബട്ടൺ ഒന്ന് വെല്ലമർത്തിയേക്കുക, ലൈക്കും ഒന്ന് ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഇന്ന് ഞാൻ എവിടെ വായിച്ച ഒരു കഥ ഞാൻ നിങ്ങളുമായിട്ട് ആദ്യം തന്നെ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഒരു സ്ഥലത്ത്, ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത് ഒരു കപ്പ്യാർ, ജോൺ സ്മിത്ത് എന്നൊരു കപ്പ്യാർ ഉണ്ടായിരുന്നു. ഈ കപ്പ്യാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ജോലി, നിങ്ങൾക്ക് ആ വാക്കുകളിലൂടെ തന്നെ പേരിലൂടെ തന്നെ ഒരു മനസ്സിലാവും കപ്പ്യാറിന്റെ ജോലി എന്താണ്. പള്ളിയിലെ ഒരു ശുശ്രൂഷകനാണ് കപ്പ്യാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കപ്പ്യാർ ആയിട്ടുള്ള ജോൺ സ്മിത്ത് എന്ന കപ്പ്യാർ ഒരു ദിവസം അദ്ദേഹത്തിന് എഴുത്തുമായനയും എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ പള്ളിയിലെ ജീവനക്കാരുടെ എഴുത്തും വായനയെ കുറിച്ചുള്ള ഒരു അറിവ്, അവബോധം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവരുടെ കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കാൻ ആ പള്ളിയിലെ വികാരി അച്ഛൻ, പള്ളി വികാരി ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കപ്പ്യാറായിട്ടുള്ള ജോൺ സ്മിത്ത് എന്ന കപ്പ്യാർക്ക് വലിയ എഴുത്തും വായനയൊന്നും അറിയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനൊരു സമയപരിധി കൊടുത്തു. ഒരു സമയപരിധി വെച്ചിട്ട് ആ സമയം കൊണ്ട് നല്ല രീതിയിൽ എഴുത്തും വായനയും നല്ല രീതിയിൽ പഠിക്കുവാനായിട്ട് ഒരു അവസരം കൊടുത്തു. പക്ഷെ ആ എഴുത്തുമായനെയും പഠിക്കാൻ കൊടുത്ത ആ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വികാരിയച്ഛൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പഠിപ്പിൽ, അല്ലെങ്കിൽ എഴുത്തുമായനെയും പഠിച്ചു വന്ന അതിലുള്ള പുരോഗതി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുരോഗതി ഒന്നും ഉണ്ടായില്ല, അദ്ദേഹത്തിന് കൂടുതലും പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു വന്നു. അപ്പോൾ തനിക്ക് ആകെ അറിയാൻ പറ്റിയിരുന്ന, അല്ലെങ്കിൽ തനിക്ക് ആകെ അറിയാമായിരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ കപ്പ്യാർ ജോലി മാത്രമാണ്. അദ്ദേഹത്തെ അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം ടെൻഷനായി. നമുക്കറിയാം, നമുക്കും പലപ്പോഴും ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെയിൻ, സ്ട്രെസ്, ടെൻഷൻ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ടെൻഷനും അതുപോലെ തന്നെ ആയിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്ത് ചെയ്യും, എനിക്ക് വേറെ ഒരു പണി അറിയാൻ പാടില്ല, എനിക്ക് ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ അദ്ദേഹം വളരെ ടെൻഷനായിട്ട് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒരു സിഗരറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ ടെൻഷൻ ഒന്ന് മാറ്റാമായിരുന്നു, രണ്ട് പുക എടുത്തുകൊണ്ട് ടെൻഷൻ ഒന്ന് മാറ്റാമായിരുന്നു എന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്ന പോലെ തന്നെ അദ്ദേഹം ചിന്തിച്ചു ഒരു ടെൻഷൻ മാറ്റാനായിട്ട് ഒരു സിഗരറ്റ് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഒന്ന് ഒരു ആശ്വാസം കിട്ടിയേനെ എന്നുള്ളൊരു ധാരണയിൽ അദ്ദേഹം തൊട്ടടുത്ത കടകളിലെല്ലാം സിഗരറ്റ് അന്വേഷിച്ചു. എന്നാൽ അവിടെയുള്ള ഒരു കടയിൽ പോലും താൻ അന്വേഷിച്ച് സിഗരറ്റ് കിട്ടിയില്ലെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചൊരു കാര്യം, എന്നെ പോലെ എത്രയോ പേർ ഇതുപോലെ ഇങ്ങനെ ടെൻഷൻ മാറ്റാനായിട്ട് സിഗരറ്റ് അന്വേഷിച്ചിട്ടുണ്ടാവും, അല്ലെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഒരു ഈ പരിസര പ്രദേശങ്ങളിൽ പോലും ഒരു കടയിൽ ഒരു സിഗരറ്റ് കിട്ടിയില്ല, വലിക്കാനായിട്ട് പുക വലിക്കാൻ ഒരു സിഗരറ്റ് കിട്ടിയില്ല എങ്കിൽ പിന്നെ ഇതുപോലെ ടെൻഷൻ അനുഭവിക്കുന്ന അനേക പേർക്ക്, അനേക ആളുകൾക്ക്, ഇതുപോലെ അന്വേഷിക്കുന്ന സിഗരറ്റ് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരു സിഗരറ്റ് കട തുടങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം സാധ്യത ഉണ്ടാകും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു വിധത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ചെറിയ പെട്ടിക്കടയിട്ട് ഒരു സിഗരറ്റ് ലഭ്യമാക്കുന്ന ഒരു കട ഇട്ടു എന്നുള്ളതാണ്. അങ്ങനെ ആ കട വളരെ പെട്ടെന്ന് വികസിച്ച് വളരെ ബിസിനസ് അദ്ദേഹത്തിൻ്റെ വളർന്നു വലുതായി. അദ്ദേഹം ഒരു പെട്ടിക്കടയിൽ നിന്ന് പല പെട്ടിക്കടകളിലേക്ക്, അല്ലെങ്കിൽ പല കടകളിലേക്കായിട്ട് അദ്ദേഹം ഉയർന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർന്നു വലുതായി എന്നുള്ളതാണ് പിന്നീട് ആ കഥയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു എഴുത്തുമായനൊന്നും അറിയാത്ത വ്യക്തിക്ക് ആ ഒരു അവസരം, അതായത് നമുക്ക് ഇന്നറിയാം നമുക്കൊരു 80-20 പ്രിൻസിപ്പിളാണ് ലോകത്തിലുള്ളത്. 80% ആളുകളും നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവസരം കിട്ടിക്കഴിയുമ്പോൾ അതിനകത്തുള്ള പല
റിസ്ക് ഫാക്ടേഴ്സും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്ത ശരിയാവില്ല, ഇങ്ങനെ ഇങ്ങനെ പല എക്സ്ക്യൂസസ് കണ്ടെത്തിക്കൊണ്ട് ആ അവസരങ്ങൾ, തൻ്റെ മുന്നിലെത്തിയിട്ടുള്ള അവസരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ, ഉപയോഗിക്കാനാവാതെ കടന്നു പോകുന്നു. 20% ആളുകളാവട്ടെ തൻ്റെ മുന്നിൽ കിട്ടിയിരിക്കുന്ന ആ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി വിജയത്തിലേക്ക് എത്തുന്നു. അത് അങ്ങനെ വിജയത്തിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുള്ള ആ 20% ആളുകളാണ് നമുക്ക് മുൻപേ മാതൃകയായിട്ട് അറിയപ്പെടുന്ന തരത്തിൽ ലോകത്തിൽ തന്നെ വളരെ വലിയ ധനികരായിട്ടുള്ളോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ രീതിയിൽ സമ്പത്ത് സമ്പാദിച്ചിട്ടുള്ള ആളുകളോ ഒക്കെ ആയി മാറി വിജയിച്ചിട്ടുള്ള ആളുകളായി മാറുന്ന ഒരു സംഭവം നമുക്കറിയാം. കാരണം ഈ 80-20% ഒരു കണക്ക് അങ്ങനെയാണ്. അപ്പൊ 80% ആളുകൾ നമുക്ക് അവസരം കണ്ടെത്തിയാൽ നമുക്കത് തള്ളിക്കളയുന്നു, ആ 20% ആ അവസരത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു, ഗ്രാബ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പല അവസരങ്ങളും നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന, യഥാർത്ഥത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പരാജയത്തിലും തൻ്റെ പരാജയത്തിലും വിജയസാധ്യത കണ്ടെത്തുന്നു എന്നുള്ളതാണ്. വിജയസാധ്യത കണ്ടെത്തി വിജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ചില അവസരങ്ങളാണ്. ഇതുപോലെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ശക്തമായിട്ടുള്ള വിജയിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള ചില അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതിലൊന്നാണ് നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ വളരെ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്, നമുക്ക് മുയൽ വളർത്തൽ, മുയൽ കൃഷി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ആ ഫ്ലഡിൻ്റെ ഇഷ്യൂവിൽ എൻ്റെ അടുത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് മുയലിൻ്റെ പാരൻ സ്റ്റോക്കും കംപ്ലീറ്റ് ആ വെള്ളം മുങ്ങി എല്ലാം ചത്തുപോയുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ആ ഒരു ഫാമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിൽ വളരെ ഐഡിയലായിട്ട് ചെയ്തൊരു ഫാമായിരുന്നു. അപ്പോൾ അതെല്ലാം നശിച്ചു. ഇനി രണ്ടാമത് ഞാനത് ഒന്ന് റീഫോം ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ മുയൽ കൃഷിക്കുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, വലിയൊരു സാധ്യത നമുക്ക് മുന്നിലുണ്ടെന്നുള്ളതാണ്. കാരണം ഒന്ന്, നമുക്ക് ഈ മുയൽ നമുക്കറിയാം കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരു മീറ്റാണ്. ഏത് മറ്റേ അറ്റാക്കുള്ളവർക്കും അല്ലെങ്കിൽ ഹൃദ്രോഗികൾക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മീറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തെക്കാൾ ഉപരിയായിട്ട് മറ്റു സ്റ്റേറ്റുകളിലേക്ക് ധാരാളമായിട്ട് ഈ മുയലിൻ്റെ മീറ്റ് ആവശ്യമുണ്ടെന്നുള്ളതാണ്. അവർ ധാരാളമായിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനുള്ളൊരു അവസരം നമുക്കുണ്ട് ഇവിടെ. ഇത് ഇനി അന്യ സംസ്ഥാനങ്ങളൊന്നും ആശ്രയിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ചെറിയ മുതൽ മുടക്കിൽ നല്ല ബ്രോയിലർ മുയലുകളെ നല്ല ഫാമിൽ നിന്നുകൊണ്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് നമുക്ക് വളർത്താവുന്നതാണ് വീട്ടിൽ. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എന്തൊക്കെയാണ്, രോഗസാധ്യതകൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, അതിന് കൊടുക്കുന്ന തീറ്റക്രമം, നാച്ചുറലായിട്ട് കൊടുക്കുന്ന തീറ്റക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് താഴെ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാവുന്നതാണ്. അതിന് കൊടുക്കുന്ന മെഡിസിൻസ് എങ്ങനെ, എത്ര രൂപ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനുള്ള ഒരു അവസരം നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിന് അനന്തമായ സാധ്യതയാണെന്നുള്ളതാണ്. കിലോയ്ക്ക് 400 മുതൽ 500 രൂപ വരെയൊക്കെ നമുക്ക് ഇവിടെ തന്നെ മീറ്റ് വിൽക്കാൻ പറ്റും. അല്ല, ഇതിൻ്റെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ തന്നെ വിൽക്കുകയാണെങ്കിൽ തന്നെയും വളരെ സാധ്യതയുണ്ട്. കാരണം ഇന്നിപ്പോൾ വളരെ നല്ല ഫാമെന്ന് പറയാനായിട്ട് വളരെ വിരലിലുണ്ടാവുന്ന ഫാമുകളെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അത്തരം ഫാമുകളിൽ തന്നെ വളരെ ഇതിൻ്റെ ആവശ്യക്കാർ ഏറെ ഉള്ളതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് ഇടേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ഒരു 8 മാസം 9 മാസം ഒക്കെയാണ് ബുക്ക് ചെയ്തിട്ടാൽ മാത്രമാണ് നല്ല ബ്രീഡ് മുയലുകളെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അത്രമേൽ ഡിമാൻഡ് ഉണ്ട് മുയലുകൾക്ക് എന്നുള്ളതാണ്. അപ്പം നമുക്ക് തന്നെ ഡയറക്റ്റ് മീറ്റിന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്കിൻ, അതിനും വലിയ സാധ്യതയുണ്ട്. ഇനി ആ തരത്തിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ബിസിനസ്സിനെ ആ ഒരു മേഖലയിലേക്ക് നമുക്ക് തിരിച്ചുവിടാൻ പറ്റുമെങ്കിൽ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനും ഒരുപാട് സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ ബാഗ് നിർമ്മാണത്തിനൊക്കെ ആയിട്ട് ഇതിൻ്റെ സ്കിൻ, അതിൻ്റെ നമ്മൾ കാണുന്നുണ്ട് ഒരു രോമം കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കിൻ കൊണ്ടുള്ള നമ്മൾ ചെറിയ പേഴ്സുകൾ, ടെഡിബിയർ, ഇതുപോലെ ഒരുപാട് ഐറ്റംസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തൊക്കെ ധാരാളമായിട്ട് അതിൻ്റെ ആവശ്യക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ മീറ്റിനും അങ്ങനെ സാധ്യതയുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കും വളരെ 2 മാസം പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, ചോദിക്കുന്നതിനനുസരിച്ചിട്ട് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ആവശ്യക്കാരേറെ ഉണ്ടെന്നുള്ളതാണ്.
അപ്പോൾ അതിന് വലിയൊരു സാധ്യത ഉണ്ട്. ഒരു ബിസിനസ് അതാണ്. ഇതിൻ്റെ എല്ലാം ഞാൻ ചെറിയൊരു രൂപം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. രണ്ടാമതൊരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു അവസരമാണ്. നമുക്ക് മത്സ്യകൃഷി. മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ രീതിയിലും ചെയ്യാം, ഒരു ചെറിയ രീതിയിലും ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട്, പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു പടുതാക്കളം പോലെ നമുക്ക് വീട്ടിൽ ഒരു കാൽ സെന്റിൽ വരെ നമുക്ക് തുടങ്ങാവുന്ന ഒരു സംരംഭമാണ് ഈ മത്സ്യകൃഷി എന്ന് പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഒരു 3 സെന്റ് അല്പം കൂടി സ്ഥലമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 3 സെന്റ് സ്ഥലത്ത് നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു 10,000 കുഞ്ഞുങ്ങളെ, മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു 6-7 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് അതിനൊരു ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം നമുക്ക് അതിനകത്ത് ഇൻകം കിട്ടാവുന്ന ഒരു അവസരമുണ്ടെന്നുള്ളതാണ്. അത് സംശയമില്ലാത്ത രീതിയിൽ തെളിയിച്ചിട്ടുള്ള ധാരാളം ഫാർമേഴ്സ് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് അതിന് വേണ്ടുന്ന രീതിയിൽ ഈ 3 സെന്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ വർക്കുകളും നിങ്ങളുടെ സ്ഥലത്ത് വന്ന് ചെയ്തു തന്ന് ഈ 10,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു ടീം നമുക്കുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ്. അതിൻ്റെ ചെലവുകളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതിൻ്റെ എക്സ്പെർട്സ് നമുക്ക് അവിടെ വന്ന് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് ഇത് ഒരു കുളം നിർമ്മിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു തരാനുള്ള സംവിധാനമുണ്ട്. നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ വഹിച്ചാൽ മാത്രം മതിയാവും. അത് രണ്ടാമതൊരു അവസരമാണ്. അപ്പം നമുക്ക് ഇന്ന് നമുക്ക് അറിയാം ഒരുപാട് വിഷം ഒക്കെ നിറഞ്ഞ സാഹചര്യവും മത്സ്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പലപ്പോഴും. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതേ രീതി നല്ല രീതിയിൽ നമുക്ക് ദിവസം ആവശ്യമുള്ള ഓരോ ദിവസം ആവശ്യമുള്ള നല്ല മീനുകളെ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഫ്രഷായിട്ടുള്ള മീനുകളെ മറ്റുള്ളവർക്ക് നമുക്ക് വിൽക്കാൻ കഴിയും. ആ വിൽപ്പനയിലൂടെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. അതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് വിറ്റുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസരമാണ് ഈ മത്സ്യകൃഷിയിലൂടെ. അപ്പം നിങ്ങൾക്ക് ഇനി 3 സെന്റ് സ്ഥലമൊന്നും ഇല്ല, 1 സെന്റ് ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 4 സെന്റ് സ്ഥലമാണെങ്കിൽ പോലും അതിലും നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് രണ്ടവസരം. മൂന്നാമത്തെ ഒരു അവസരം എന്ന് പറയുന്നത് അത് നമുക്ക് അത് വളരെ ചെറിയ മുതൽ മുടക്കുന്നു. നമുക്ക് ഇന്ന് പല രീതിയിൽ നമുക്ക് എണ്ണ പലഹാരങ്ങളും എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പലഹാരങ്ങളെക്കാൾ കൂടുതൽ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ പഴയ ഒരു ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം അതുപോലുള്ള നല്ല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട്, ഉദാഹരണം പറഞ്ഞിട്ട് കൊഴുക്കട്ട എന്നൊക്കെ പറയുന്ന ആവിൽ പുഴുങ്ങുന്ന ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വിളയിച്ച് വെച്ച് നമുക്കറിയാം കൊഴുക്കട്ട എന്ന് പറയുന്ന അരി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉണ്ടയാണ് കൊഴുക്കട്ട എന്ന് പറയുന്നത് അരിപ്പൊടിയിൽ. അപ്പോൾ അത് ആവിൽ വേവിക്കുന്ന ഒരു പലഹാരമാണ്. അതുപോലെ നാടൻ അട എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റംസ്, അങ്ങനെ പലതരം ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് തൊട്ടടുത്ത ചായക്കടകളിലും ബേക്കറികളിലൊക്കെ നമുക്ക് വിതരണം ചെയ്യാവുന്നതാണ്. ആദ്യം ചെറിയ രീതിയിൽ തന്നെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ സക്സസിലേക്ക് വന്ന് കഴിയുമ്പോൾ അത് വികസിപ്പിക്കുകയും അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അത് നല്ലൊരു അവസരമാണ്. കാരണം ഇതിനൊക്കെ നമുക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി. ഇന്ന് അവസരങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു അനുഭവമാണ് നമുക്ക് ചുറ്റുപാടുമുള്ള പല സക്സസ് സ്റ്റോറികളും നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ വേറൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് സ്വന്തമായിട്ട് വേറെ റൂം അടയക്കെടുക്കേണ്ട, മറ്റു സംവിധാനങ്ങൾ വേണ്ട, വലിയ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യങ്ങൾ വരുന്നില്ല. ഇതൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു 1000 കൊഴുക്കട്ടയോ 1000 അടയൊക്കെ ഉണ്ടാക്കി ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ 500 നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങി 200 എണ്ണം ഉണ്ടാക്കി തുടങ്ങി അത് ദിവസം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ആവശ്യക്കാർക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള ടേസ്റ്റിലുള്ള നല്ല ഉൽപ്പന്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആവശ്യക്കാരുണ്ടാവും. അതിന് കൂടുതൽ നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിയും. അതിൽ നിന്ന് 1 രൂപ ലാഭം നമുക്ക് ഒരു ദിവസം കിട്ടിയാൽ പോലും നമുക്കൊരു 1000 എണ്ണം അല്ലെങ്കിൽ 2000 എണ്ണത്തിലേക്ക് നമ്മൾ ബിസിനസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 2000 രൂപയാണ് നമുക്ക് എല്ലാ ചെലവും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു ബിസിനസ് അവസരം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇത് നമുക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത്
പ്രയോജനപ്പെടുത്തി അത് വിജയിപ്പിക്കാവുന്നതാണ്. ധാരാളം പേരിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനിയും ഇനിയും അതിനൊരു സാധ്യത നഷ്ടപ്പെടുന്നില്ല. കാരണം എത്രമാത്രം അത്തരം ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്ന അവരെയും ഇന്ന് സമൂഹത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. കാരണം അത്തരമിൽ കടകളും ബിസിനസ് സ്ഥാപനങ്ങളും വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള ആളുകൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.